അല്ലുണ്ണേട്ടാ, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ? ഒന്നുമില്ല മോനെ, ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ആലോചിച്ചിരിക്കുക. എന്താ ആലോചിക്കാൻ ഉണ്ണിയേട്ടാ, അങ്ങ് ഫുള്ള് ബിസി ആയില്ലെന്ന് ഞാൻ രാവിലെ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങള് മെയിൻറ്റെണ്ണ ചെയ്തില്ല. നിങ്ങൾ എന്തോ ഷൂട്ടിംഗ് ഉണ്ട്, ഫുള്ള് അഭിനയിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രാവിലെ തന്നെ പോയിക്കല്ലോ. വിളിച്ചില്ലേ? ഞാൻ കേട്ടില്ലടാ. ആണോ? നിങ്ങൾ ഇന്നലെ ഫുള്ള് ബിസി അല്ലേ? ഫുള്ള് വലിയ അഭിനയം പറഞ്ഞു. എന്ത് ബിസി? ഞാൻ കേൾക്കാനിട്ടാണ്. ആ ബിസിയാണ് ഞാനിങ്ങനെ ഇരിക്കേണ്ടി വന്നത്. പറ്റിയെന്നല്ല, അഭിനയിക്കാന്നാണ് പറഞ്ഞത്. ആ രാവിലെ വിളിച്ചുകൊണ്ടുവരാം. ആ വിളിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ അവരവിടെ ചെന്ന് പറയുന്നത് എന്നോട് ക്യാമറ ഒന്ന് മൊബൈൽ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തു, അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുകയും ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു നാളോ മറ്റന്നാളോ വരുന്ന ഞായറാഴ്ചയോ എങ്കിലായിട്ട് നമുക്ക് കുറഞ്ഞൊരു സീന് ചെയ്യാനുണ്ട്. ഉണ്ണിയേട്ടാ ഇവിടുത്തെ വലിയ കലാകാരനാണ്. നിങ്ങൾ ഈ മൊബൈലും ക്യാമറയും പിടിക്കുന്ന ഒരു മനുഷ്യനല്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി. ഞാൻ അഭിനയിക്കാനാണ് വിചാരിച്ച പോയത്. ചെറിയ റോളൊക്കെ ഉണ്ടാവുമായിരിക്കും വിചാരിച്ച്. അപ്പൊ ആണ് ചെന്നപ്പോൾ എന്നോട് പറയുന്നത് നിങ്ങൾ ഉണ്ണിയേട്ടാ അതൊന്ന് ശരിക്കും പിടിക്കുക, ഒന്ന് കണ്ടീഷൻ ആക്കി എടുക്കുക എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പം പിന്നെ ഞാൻ അത് ഓര് പറഞ്ഞത് അതുപോലെ തന്നെ കേട്ട് പിന്നെ ചെറിയ റോൾ അഭിനയിക്കാനുണ്ട്, പിന്നെ അഭിനയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു. ആ വളരെ നിങ്ങൾ എന്ന് വെച്ചാല് വലിയൊരു കലാകാരനാണ്. ഒരു കാലത്ത് ലോകം നിങ്ങൾ അംഗീകരിക്കും. അഭിനയം തികച്ചും ഒരു കലയാണ്.